ഇന്നത്തെ കാലത്ത് കീർത്തിയും അപകീർത്തിയും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നതേറെയും സാമൂഹ്യ മാധ്യമങ്ങളുടെ തിണ്ണകളിലാണെന്ന് കരുതാം. അതിനാൽ തന്നെ നാം ഒരുതരം പ്രകടനപരതയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നു. ഇന്നലെ പ്രഭാഷകൻ 42 പറഞ്ഞു വെച്ചതുപോലെ പ്രപഞ്ചത്തിലെ അത്യാഘാതങ്ങളെ ടെഹോം അറിയുന്ന അതേ ദൈവം മനുഷ്യഹൃദയങ്ങളുടെ ആഴങ്ങളെയും അറിയുന്നുണ്ട്. മനുഷ്യഹൃദയത്തിന്റെ വക്രവഴികളെ ജെറമിയ വരച്ചിട്ടു. ജെറമിയ 17:9. യഥാർത്ഥ ഫലമണിയുക എന്നത് എന്തെന്ന് നാം ഈ പ്രഹസന മുന്നേറ്റങ്ങളിൽ പലപ്പോഴും മറന്നുപോകുന്നു. മറ്റുള്ളവരെ ഇകഴ്ത്തിയും പുകഴ്ത്തിയും മുന്നേറി സ്വന്തം ആത്മാവിന്റെ സ്ഥിതി പരിഗണിക്കാൻ നേരവുമില്ലാതാകുന്നു. നാഥൻ അത്തിമരത്തെ ശപിക്കുന്ന ഭാഗം അത് മുച്ചൂടും ഉണങ്ങിപ്പോകുന്നു എന്ന് മർക്കോസ് വിവരിക്കുമ്പോൾ ഈ സത്യമാണ് നാം കണ്ടുമുട്ടുന്നത്. മർക്കോസ് 11:11-26. ദാവിദിന്റെ പുത്ര കനിയണമേ എന്ന് ഇന്നലെ ബർത്തമിയോസ് വിളിച്ചു പറഞ്ഞല്ലോ. അതിൽ പിന്നെ നാഥൻ ഒരു കഴുതപ്പുറത്തേറി ജെറുസലേമിൽ പ്രവേശിച്ചു. ജനം ആർത്തുവിളിച്ചു, ഞങ്ങളുടെ പിതാവായ ദാവീദിന്റെ രാജ്യം എഴുന്നള്ളട്ടെ. അതിനെ തുടർന്നാണ് മർക്കോസ് സുവിശേഷത്തിൽ അത്തിമരത്തിന്റെ ഈ സംഭവം കടന്നുവരുന്നത്. അത്തിമരത്തെ ശപിക്കുന്നതും അത് ഉടനടി മുഴുവൻ വാടിപ്പോകുന്നതും മത്തായിയും വിവരിക്കുന്നുണ്ട്. മത്തായി 21:22. പക്ഷേ അതൊരു ഒറ്റപ്പെട്ട സംഭവം പോലെയാണ് വിവരിക്കപ്പെടുന്നത് അവിടെ. അതേസമയം ഒറ്റനോട്ടത്തിൽ ഒറ്റപ്പെട്ട സംഭവം പോലെ തോന്നുന്ന അക്കാര്യത്തെ എടുത്ത് രണ്ട് കഷ്ണം റൊട്ടി പോലെ പകുത്ത് അതിനിടയിൽ അല്പം ഒരു രുചിക്കൂട്ട് തിക്കിവെക്കുകയാണ് മർക്കോസ്. നമ്മൾ പണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു സാഹിത്യ സങ്കേതം മർക്കോസിന്റെ സുവിശേഷത്തിലുണ്ടല്ലോ, മാർക്കൻ സാൻഡ്വിച്ച്, മർക്കോസിന്റെ അട. അത്തിമരത്തെ ശപിക്കുന്നു, അതിനുശേഷം ദേവാലയ ശുദ്ധീകരണം, പിന്നെ അത്തിമരത്തിന്റെ അടുത്ത് വന്ന് അത് മുഴുവനും വാടിപ്പോയല്ലോ എന്ന് തിരിച്ചറിയുന്നു. ഇതാണ് ആ അട അഥവാ സാൻഡ്വിച്ചിന്റെ ഘടന. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം ദേവാലയം എന്നതിന്റെ ഒരു ഉപമയായി അത്തിമരം മാറുകയാണ്. അത് ഫലങ്ങളുടെ കാലമായിരുന്നില്ല, എന്നിട്ടും അത്തിമരം ശപിക്കപ്പെട്ടു ഉണങ്ങിപ്പോവുകയും ചെയ്തു. നാഥൻ എന്തുകൊണ്ടായിരിക്കാം അതിന്റെ ഫലം തേടിയത്? ഫലമുള്ള കാലത്തെന്ന പോലെ അത് പച്ചപ്പ് പുതച്ചു നിന്നതുകൊണ്ടാണത്, തെറ്റിദ്ധാരണ പ്രതീതി ഉളവാക്കിയതുകൊണ്ട്. അതുകൊണ്ടാണ് ആ മരം ശപിക്കപ്പെട്ടത്. മരമല്ല കേട്ടോ ഇവിടെ പ്രസക്തം. അതിനെ തുടർന്ന് വരുന്ന ദേവാലയ വിവരണമാണ്. മരത്തിൽ ശ്രദ്ധയുടക്കി കാര്യം കാണാതെ പോകരുത്. ഇതുപോലെ തന്നെ ദേവാലയവും ഫലമറ്റതാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അവിടുത്തെ തിക്കും തിരക്കും തീയും പുകയും കണ്ടാൽ ആരാധനകൾ പൊടി പൊടിക്കുകയാണെന്ന് തോന്നും. സത്യത്തിൽ അത് ഇതിനോടകം കള്ളന്മാരുടെ ഗുഹയായി അവർ മാറ്റിയിരുന്നു. രാഷ്ട്രീയ പോരാളികളുടെയും കലാപകാരികളുടെയും കച്ചവട പ്രമുഖന്മാരുടെയും ഉള്ളിയിടങ്ങളും വിഹാരഭൂമിയും. പഴയ നിയമത്തിൽ ദൈവജനത്തെ സൂചിപ്പിക്കാൻ അത്തിമരം എന്ന പ്രയോഗം പ്രത്യക്ഷമായും പരോക്ഷമായും നിരവധി തവണ കടന്നുവരുന്നുണ്ട്. ഹോസിയ 9:10, ജെറമിയ 24:8-13, മിക്ക 4:4 എന്നിവ ഉദാഹരണങ്ങൾ മാത്രം. ഈ മരം ഉണങ്ങിപ്പോയല്ലോ എന്ന് സുവിശേഷകന്മാർ എടുത്തു പറയുന്നതിനും കാരണമുണ്ട്. ദൈവത്തിന്റെ അരുമയായ എഫ്രായിം വേരോടെ ഉണങ്ങിപ്പോകുമെന്ന പ്രവാചക വചനത്തെ സൂചിപ്പിക്കാൻ. ഹോസിയ 9:16. ദേവാലയത്തിൽ ആരവങ്ങൾ മാത്രമേയുള്ളൂ, ഹൃദയപൂർവകമായ ആരാധനകളില്ലായിരുന്നു. അതിനാൽ അത് വേരോടെ വാടിപ്പോയി. വലിയ ശാസനയാണത്. തുടർന്ന് നാഥൻ നടത്തുന്ന പ്രബോധനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത് കല്ലും മണ്ണും കൊണ്ടുള്ള ജെറുസലേം ദേവാലയത്തെ സംബന്ധിക്കുന്നത് മാത്രമല്ല എന്ന്. നമ്മളാകുന്ന യഥാർത്ഥ ദേവാലയത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ കൂടി നാഥൻ പറയുന്നുണ്ട്. മാനസാന്തരമില്ലാത്ത പ്രാർത്ഥന, സ്വയം പരിശോധിച്ചുകൊണ്ട് ആത്മപരിവർത്തനം വരുത്തുന്നതിന് പകരം നാഥനെ കൊല്ലാൻ നോക്കുന്ന ദേവാലയ അധികാരികളെ പോലെ. ആന്തരിക ചലനമില്ലായ്മ, കർത്താവ് വന്ന് കുടഞ്ഞെഴുന്നേൽപ്പിച്ചാലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പോകും എന്ന ഹൃദയ കാഠിന്യം ആ മനുഷ്യർ കാണിക്കുന്നത് പോലെ. വിശ്വാസക്കുറവ്, വിശ്വാസത്തിന് മലകളെ മാറ്റാൻ ശക്തിയുണ്ടെന്ന് അറിയാതെ പോകുന്നത് പോലെ. മടുപ്പ്, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കണം എന്ന് ഓർക്കാതിരിക്കുന്നത് പോലെ. അനുരഞ്ജനമില്ലായ്മ, സഹോദരനെ ദ്വേഷിച്ചുകൊണ്ട് തന്നെ യാഗദ്രവ്യവുമായി അൾത്താരയെ സമീപിക്കുന്ന ആ പഴയ കലാപരിപാടി ഇപ്പോഴും ആവർത്തിക്കുന്നത് പോലെ. നമ്മുടെ ആത്മദേവാലയങ്ങളിലെ ഹൃദയാർപ്പണത്തെ നാം ഒട്ടുമിക്കവാറും പ്രഹസനങ്ങളാക്കി മാറ്റുന്നു. നമ്മളും വേരോടെ വാടും. ഇന്ന് പ്രഭാഷകൻ 44 വിശുദ്ധരായ പൂർവ്വപിതാക്കന്മാരുടെ പുകളുകൾ പാടിത്തുടങ്ങുന്നു. അതിപൂർവ്വപിതാക്കന്മാർ തുടങ്ങി ഗ്രന്ഥകാരന്റെ സമകാലികർ വരെ അതിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു പട്ടികയിൽ ദൈവം നമ്മുടെ പേരും എഴുതി ചേർക്കും, നമ്മുടെ പുകളും രേഖപ്പെടുത്തും എന്ന് കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചിരുന്നല്ലോ, ഹെബ്രായർ 11. ഇന്ന് ഏതാനും മഹത് വ്യക്തികളുടെ പുകളുകൾ വർണ്ണിച്ചുകൊണ്ട് അവർ ആകെ സൂചിപ്പിക്കുന്ന ദൈവജനത്തിന്റെ മഹത്വം തന്നെയാണ് വിവരിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ ഓഹരിയായ ഈ ജനം, ഹെലക് എലിയോൺ. നിയമാവർത്തനം 32:7-13 ഭാഗത്ത് വിവരിക്കപ്പെടുന്ന ഈ ദൈവിക ഭാഗധേയം, ഓഹരി, ഹെലക് എലിയോൺ, ഈ പാഠഭാഗത്തിന്റെ ആദ്യം തന്നെ പരാമർശിക്കപ്പെടുന്നത് അതിനാലാണ്. പ്രകൃതിയുടെ ശോഭയും മഹത്വവും നോക്കിക്കൊണ്ട് അതിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി മഹത്വങ്ങൾ വായിച്ചറിഞ്ഞു വരികയായിരുന്നല്ലോ പ്രഭാഷകൻ.
ആ വഴി ശോഭിതമായ മഹത്വമണിഞ്ഞ മഹാമാനുഷികളുടെ ജീവിതങ്ങളിൽ എത്തി നിൽക്കുകയാണ്. അവർക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ഏറെ പ്രത്യേകിച്ച് ദൈവസമാനമായ ഖെസദ്, കാരുണ്യം, സദക, നീതി. അതിനാൽ തന്നെ അവരുടെ ജീവിത വഴികൾ ദൈവിക നീതിയുടെ, സ്നേഹകാരുണ്യത്തിൻ്റെ നാൾ വഴികൾ തന്നെയാണ്. അവരുടെ നാമങ്ങൾ അതിനാൽ ദൈവത്തോടൊപ്പം തന്നെ എണ്ണപ്പെടുന്നു. അത് മായാതെ കിടക്കും. എന്നാൽ ഈ ലോകത്തിൽ അല്ലാതെ തന്നെ വിളങ്ങിയ പലരുണ്ട്. അവരുടെ ഓർമ്മകൾ പോലും നിലനിൽക്കില്ല, പ്രഭാഷകൻ പറയുകയാണ്. വേരോടെ വാടിപ്പോകുന്നത് പോലെ അല്ലേ? ഇന്ന് സങ്കീർത്തനം 149 ഈ വിശുദ്ധരുടെ പോരാട്ടങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. അവരുടെ ആത്മീയ സമരങ്ങൾ, ദൈവം മാത്രം കണ്ട അവരുടെ ഹൃദയവേദകൾ, ദൈവത്തെ മാത്രം കണ്ട അവരുടെ കണ്ണീർക്കണങ്ങൾ. വിശുദ്ധരുടെ വിജയഗീതമാണത്. ദൈവം തൻ്റെ മിശിഹായുടെ കൊമ്പുകൾ ഉയർത്തി നിർത്തി എന്ന് അതിദരിദ്രയായ ഹന്ന അന്ന് പാടിയതുപോലെ 1 Samuel 2:10 അതിനെ പൂർത്തീകരിച്ച് സങ്കീർത്തനം ഏറ്റുപാടുന്നു. ദൈവം ഉയർത്തിയ ആ കൊമ്പ് ക്രിസ്തു തൻ്റെ വിശുദ്ധരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് വിജയത്തിലേക്ക് ഉയർന്നത്. ദൈവത്തിൻ്റെ ഓഹരി തൻ്റെ വിശുദ്ധരായിരുന്നെങ്കിൽ ഹെലക് ഏലിയോൺ. ദൈവം തന്നെയാണ് വിശുദ്ധരുടെ ഓഹരി, ഹെലക് ഹസിദിം.